തീവണ്ടി തട്ടി കാട്ടാനയ്ക്ക് ഗുരുതര പരിക്ക് വാളയാറിനും മധുരയ്ക്കും ഇടയിലുള്ള പുതുപ്പടി റെയിൽവേ ഗേറ്റിന് സമീപത്താണ് കൊമ്പനാനയെ തീവണ്ടി തട്ടിയത് ജി പ്രസാദ് കുമാർ വിവരങ്ങൾ നൽകും പ്രസാദ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത ആനയുടെ ആരോഗ്യനില എങ്ങനെയാണ് അമൃത വാളയാറിനും മധുക്കരയ്ക്കും ഇടയിലാണ് കോയമ്പത്തൂരിന് മുൻപുള്ള മധുക്കരയ്ക്ക് ഇടയിലുള്ള പുതുപ്പാടി പുതുപ്പാടി എന്നുള്ള റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ കൊമ്പനാനയെ തീവണ്ടി തട്ടി ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് ഏത് തീവണ്ടിയാണെന്ന് ഇതുവരെയും റെയിൽവേ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല ആനയുടെ തലയ്ക്കും അതുപോലെ തന്നെ പിൻവശത്തും കാലിനുമാണ് പരിക്കുള്ളത് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് തുടരുകയാണ് അതുകൊണ്ട് ആന ശക്തമായ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമില്ല എന്ന് വനം വകുപ്പുകാർ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് മുണ്ടൂർ അതുപോലെ തന്നെ വാളയാർ ഭാഗങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയാണെന്നാണ് കേരളത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേരളത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആനയ്ക്ക് ഇപ്പോൾ മധുക്കര ഭാഗത്ത് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലിനും അതുപോലെ തന്നെ പിറകുവശത്തും തലയ്ക്കും പരിക്കുള്ളതിനാൽ കുറച്ച് സമഗ്രമായ ദൗത്യമാണ് വനം വകുപ്പിൻ്റെത് എന്തായാലും ജനങ്ങൾക്ക് ഇവിടെ കാട്ടാന ഈ കാട്ടാന വലിയ രീതിയിലുള്ള ശല്യം ഉണ്ടാക്കുന്നു എന്ന് കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു സ്ഥിരമായിട്ട് വാളയാർ ഭാഗത്ത് കാട്ടാനകൾ തീവണ്ടി തട്ടുന്നത് പതിവാണ് ജനങ്ങൾ പറയുന്നു ഫെൻസിങ് വേണം ഈ തീവണ്ടി ലൈനിന് അപ്പുറത്തേക്ക് വേണം എന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമാണ് ഒട്ടേറെ ആനകൾ ഈ വാളയാർ ഭാഗത്ത് ചരിഞ്ഞിരുന്നു പക്ഷേ ഈ ആനയ്ക്ക് ഗുരുതരമായ പരിക്ക് മാത്രമേ ഉള്ളൂ കുറച്ചു ദൂരം ഈ ആനയെയും വലിച്ച് തീവണ്ടി പോയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അമൃത ശിവപ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തീവണ്ടി തട്ടി കാട്ടാനയ്ക്ക് ഗുരുതര പരിക്ക് വാളയാറിനും മധുരയ്ക്കും ഇടയിലുള്ള പുതുപ്പടി റെയിൽവേ ഗേറ്റിന് സമീപത്താണ് കൊമ്പനാനയെ തീവണ്ടി തട്ടിയത് ആനയ്ക്ക് മരുന്ന് നൽകാനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്